മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ വിധത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു അവാർഡ് വാങ്ങിക്കാറില്ല. അതിനു മുമ്പ് ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിച്ചതിന് 9 അവാർഡും ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കാനും ആത്മീയ മണ്ഡലത്തിലും സാമൂഹിക മണ്ഡലത്തിലും പുസ്തകരചനയിലുമെല്ലാമായിട്ട് 13 അവാർഡുകളും ലഭിച്ചിരുന്നു. ഒരിക്കൽ സായിബാബ എന്നോട് നേരിട്ട് പറയുന്ന മാതിരി ഒരു അനുഭവം ഉണ്ടായി, നിനക്ക് കുറേയധികം അഹങ്കാരമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ പുട്ടപർത്തിയിലേക്ക് വിളിക്കുന്നില്ല എന്ന്. അന്ന് ആ ദർശനത്തിൽ ഞാൻ സായിബാബയോട് ചോദിച്ചതുപോലെ ഒരു തോന്നൽ, അഹങ്കാരം പോകാൻ എന്താണ് വേണ്ടത് എന്ന്. അപ്പോൾ എനിക്ക് ഒരു തോന്നൽ അദ്ദേഹം പറഞ്ഞതായിട്ട്, നീ അവാർഡ് വാങ്ങിക്കരുത്, കൊടുക്കരുത്, പൊന്നാട സ്വീകരിക്കരുത്, ബൊക്കെയും അതിശയോക്തി കലർന്ന വിധത്തിൽ നിന്നെ സ്വാഗതം ചെയ്യരുത് ഏത് പരിപാടിയിലും എന്ന് പറയണം. നീ ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ പൂർവികരെഴുതിയതാണ് എന്ന് വ്യക്തമായിട്ട് പറയണം എന്നെല്ലാം സായിബാബ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം ഒരു 5 വർഷം ഞാൻ ഒരു അവാർഡ് വാങ്ങിച്ചില്ല. 2-3 അവാർഡ് വാങ്ങിച്ചത് വ്യക്തിപരമായിട്ട് ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ തരികയാണെങ്കിൽ എനിക്ക് വേണ്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഞാനത് വാങ്ങിച്ച് തൃശ്ശൂർ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ വയ്ക്കാം എന്നറിയിച്ചു. അങ്ങനെ 3 അവാർഡ് ബഹ്റൈനിൽ നിന്നും ദുബായിൽ നിന്നും, അതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് 1-2 അവാർഡും ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നപ്പോൾ മേടിച്ചിരുന്നു, വ്യക്തിപരമായിട്ട് മേടിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ശ്രീനാരായണ ഗ്ലോബൽ മിഷന്റെ അവാർഡ് അവർ പ്രഖ്യാപിച്ചതും. 13 അംഗങ്ങളുള്ള സമിതി ഐകകണ്ഠ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അവാർഡ് തരാൻ തീരുമാനിച്ചതും ഈ 7-ാം തീയതി 3 ദിവസം മുമ്പ് ആ അവാർഡ് വാങ്ങിക്കാനുള്ള ധന്യമായിട്ടുള്ള ഒരു ചടങ്ങ് തൃശ്ശൂരിൽ വളരെ ഭംഗിയായിട്ട് വൃന്ദാവൻ ഹോട്ടലിലെ ഓഡിറ്റോറിയത്തിൽ തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിൽ നടന്നിരുന്നു. കുറേ കാലങ്ങൾക്ക് മുമ്പ് നാരായണ ഗുരുദേവൻ തന്നെ വന്ന് ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും നീ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് നിർദ്ദേശിച്ചതുപോലെ 2-ാമത്തൊരു തോന്നൽ. ആദ്യത്തെ തോന്നൽ ഉറക്കത്തിൽ സ്വപ്നത്തിൽ എന്ന പോലെ സത്യസായിബാബ എന്ന് പറഞ്ഞതും, അതിനു മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഇതേപോലെ ഒരു തോന്നലുണ്ടാക്കിയതും, അതനുസരിച്ച് ഗുരുദേവനെക്കുറിച്ച് കാര്യമായിട്ട് യാതൊന്നും അറിയാതിരുന്ന എനിക്ക് അറിയാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള എനിക്ക് ഗുരുദേവനെക്കുറിച്ച് പഠിക്കണമെന്നും കുറേ കാര്യങ്ങൾ അറിയണമെന്നും തോന്നി. കുറേ പഠിച്ചു, 100 കണക്കിന് പ്രഭാഷണങ്ങൾ ഗുരുദേവനെക്കുറിച്ച് നടത്തി, കാസറ്റുകൾ ഇറക്കി, സീഡികൾ ഇറക്കി, 2-3 പുസ്തകം, ദർശനമാലയ്ക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ തികച്ചും ഇന്ന് നിലനിൽക്കുന്ന വിധത്തിലുള്ള വീക്ഷണങ്ങൾ വെച്ചുകൊണ്ടായിരുന്നില്ല ക്ലാസ് എടുത്തത്. എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ മതേതരവാദിയും എല്ലാവരുടെയും അവകാശവും ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുധർമ്മത്തിന് വേണ്ടിയല്ല നിലനിന്നത് എന്നെല്ലാം പറയുമ്പോഴും ഒറ്റയാനെ പോലെയാണെങ്കിലും
ഒറ്റയ്ക്കും പച്ചയ്ക്കും വിളിച്ചു പറയാനുള്ളത് എല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഹൈന്ദവ ധർമ്മത്തിൻ്റെ തന്നെ അവകാശിയാണ്. ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ, അതിന് ഇടത് സൈഡിലും വലത് സൈഡിലും കന്യാമറിയത്തെയോ യേശുക്രിസ്തുവിനെയോ കാബയെയോ പ്രതിഷ്ഠിച്ചിട്ടൊന്നുമില്ല. ഗുരുദേവൻ എഴുതിയ 61 കൃതികളും വൈദിക ഹൈന്ദവ ദേവതമാരെക്കുറിച്ച് തന്നെയാണ്. അനുകമ്പ ദശകത്തിലെ ഒരു വാക്ക് മുത്തുനബി എന്നും ഒരു വരി യേശുക്രിസ്തുവിൻ്റെ പര്യായ പദവും ഉപയോഗിച്ചതല്ലാതെ ബാക്കിയൊന്നും മതേതരത്വം കാണിക്കാനായിട്ട് ഗുരുദേവൻ ചെയ്തിട്ടില്ല. വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് ഉപയോഗിച്ച മഞ്ഞ വസ്ത്രം പോലും കൃഷ്ണന്റെ ബുദ്ധിവൈഭവവും ശ്രീബുദ്ധന്റെ ത്യാഗവും ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാ മന്ത്രങ്ങളും തന്ത്രങ്ങളും പ്രതിഷ്ഠാകർമ്മങ്ങളും വിവാഹ ചടങ്ങുകളും പിതൃകർമ്മവും എല്ലാം ഭാരതീയ വിധി പ്രകാരം തന്നെയാണ്. ശാരദാദേവിയുടെ പ്രതിഷ്ഠയുടെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും മതേതരത്വ പ്രതിഷ്ഠയൊന്നും നടത്തിയിട്ടില്ല എന്ന് ഒരു വിധത്തിലുള്ള റിസർവേഷനും ഇല്ലാതെ എല്ലായിടത്തും പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷക്കാർക്കും വലതുപക്ഷക്കാർക്കും നിരീശ്വരവാദികൾക്കും ഒരു വലിയ വിഭാഗം SNDP ക്കാർക്കും അല്ലെങ്കിൽ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിലുള്ളവർക്കുമെല്ലാം ഞാൻ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരുടേതുമാണെന്ന് പറഞ്ഞു നടക്കുമ്പോൾ എത്ര പള്ളികളിലും എത്ര മോസ്കുകളിലും എത്ര AKG സെന്ററിലും എത്ര CPM പാർട്ടി ഓഫീസിലും നാരായണ ഗുരുദേവന്റെ ചിത്രം വെച്ചിട്ടുണ്ട്. ഗുരുദേവൻ ഈ ചെങ്ങന്നൂർ മുതൽക്ക് കളിയിക്കാവുള്ളവരെ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മതം മാറിയവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മപരിപാലന ട്രസ്റ്റില് SNDP ട്രസ്റ്റില് ആരെങ്കിലും മറ്റു മതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ ട്രസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾ മാറ്റി കുരിശു വെച്ചപ്പോൾ ആ കുരിശു മാറ്റിച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ആ വിഗ്രഹം പുനഃപ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള 100 കണക്കിന് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു ധർമ്മത്തിൻ്റെ സന്യാസി തന്നെയാണെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോഴും അത് കേട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഗുരുദേവന്റെ ഏറ്റവും വലിയ ഭക്തൻ, ഗുരുദേവന്റെ കർമ്മമണ്ഡലത്തില് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ, വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവിൻ എന്ന് പറഞ്ഞ സന്ദേശത്തെ ജീവിതത്തിൽ പകർത്തിയ ശ്രീ TR രാഘവൻ സാറിന്റെ കുടുംബത്തിലെ ജനത അവരെ സ്പോൺസർ ചെയ്യുന്ന 15 വർഷമായിട്ട് കൊടുക്കുന്ന വലിയൊരു തുക അവാർഡ്, വലിയൊരു തുകയുടെ മെമെൻഡോ അവാർഡ് തൃശ്ശൂരിലെ തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിൽ ഈ 7ാം തീയതി എനിക്ക് നൽകിയപ്പോൾ അത് നൽകേണ്ടിയിരുന്നത് കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ 2 മന്ത്രിമാരായിരുന്നു. സ്വാഭാവികമായിട്ടും എനിക്കറിയാം അവർ വരില്ല. ഗോപാലകൃഷ്ണൻ എന്ന തനി ഹിന്ദു വർഗീയവാദിക്ക് ഈ അവാർഡ് അവർ തരില്ല എന്നെനിക്കറിയാം. ഈ അവാർഡ് എനിക്ക് കിട്ടിയതറിഞ്ഞ് ഫേസ്ബുക്കിൽ 2-3 എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടവരുണ്ട്, കേട്ടവരുണ്ട്. മന്ത്രിമാര് വരില്ല എന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. ഏതായാലും വളരെ 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 സന്തോഷവും ജഗദീശ്വരന്റെയും ഭാരതമാതാവിന്റെയും നാരായണ ഗുരുദേവന്റെയും അനുഗ്രഹം കൊണ്ട് ആ 2 മന്ത്രിമാരും വന്നില്ല. 97 വയസ്സായിട്ടുള്ള വേദപണ്ഡിതനും വളരെ വലിയ എഴുത്തുകാരനും ആയിട്ടുള്ള ശ്രീ നമ്പൂതിരിപ്പാട്, അദ്ദേഹമാണ് എനിക്ക് അവാർഡ് തന്നത്. ആ അവാർഡ് വാങ്ങിച്ചപ്പോൾ ആ തിരുമേനിയുടെ കാല് തൊട്ടു വന്നിച്ചിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. സദസ്സിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ധാരാളം ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നില്ല. അത് വാങ്ങിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ കാര്യമായിട്ടെല്ലാം പറയുകയുണ്ടായി. ഇപ്പോൾ പറഞ്ഞതെല്ലാം പറയുകയുണ്ടായി. എന്നിട്ട് നാരായണ ഗുരുദേവനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്
എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പറഞ്ഞു. നമ്മുടെ പാർലമെന്റിൽ സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഇനിയും എഴുതാനുള്ള വരികൾ എഴുതാതെ പകുതി എഴുതിയത് തെറ്റാണ്. ഓപ്പറേഷൻ സർജറി പകുതി നടത്തുന്നത് പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്താ വിദതോ ദേവയാന. അങ്ങനെ മുഴുവൻ പറഞ്ഞാലേ ആ വരിക്ക് അർത്ഥമുള്ളൂ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അടുത്ത വരി കൂടിയുണ്ട്, ജീവോ ബ്രഹ്മൈവ നാപര അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന് പറഞ്ഞ് എല്ലാ പണ്ഡിതന്മാരും നിർത്തുന്നു, തെറ്റാണ്. അടുത്തിന്റെ അടുത്ത വരി കൂടി പറയണം, തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമീശം, എന്നാലേ ആ വരിയുടെ അർത്ഥം മുഴുവനാവുള്ളൂ. അതേപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞതിന് അടുത്ത വരി കൂടിയുണ്ട്, മതമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാ പ്രശ്നമുണ്ടാക്കുന്നത്. നിങ്ങൾ ഹിന്ദു മതം ഉപേക്ഷിക്കാൻ പോവുകയാണെങ്കിൽ സനാതനധർമ്മത്തിലേക്ക് മതം മാറിക്കൊള്ളൂ, അതുകൂടി പറഞ്ഞാലേ മുഴുവനാവുള്ളൂ. അങ്ങനെ നാരായണ ഗുരുദേവൻ പറഞ്ഞതിനെ തലയ്ക്കും മധ്യത്തിലും ആദ്യത്തിലും വെട്ടി നുറുക്കി ഓരോ കഷ്ണമെടുത്ത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളതിൻ്റെ അർത്ഥം പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞത് ജാതിഭേദം മതഭേദം ഏതുമില്ലാതെ സർവരും എന്ന രീതിയിൽ പെരുമാറുന്നതിനെക്കുറിച്ച് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് നമ്മളുടെ ഭരണാധികാരികളും മുഖ്യമന്ത്രിയും പറയുന്നതിനെല്ലാം പച്ചയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ടാണ് അവാർഡ് ദാന ചടങ്ങിൽ ഞാൻ സംസാരിച്ചത്. സത്യം തുറന്നു വയറിയാൽ ആരെയും ഭയപ്പെടേണ്ടെന്ന സ്വാമി വിവേകാനന്ദൻ്റെ വരികൾ ഒത്തിരി അധികം ധന്യമായിട്ടുള്ള ചൈതന്യം പകർന്നു. ഗുരുദേവനെക്കുറിച്ച് പറയാനുള്ളതെല്ലാം എൻ്റെ വീക്ഷണത്തിലൂടെ പറഞ്ഞു. ഒരു ഉജ്ജ്വലനായ ഹിന്ദു സന്യാസിയാണ് നാരായണ ഗുരുദേവൻ എന്നും അറിയിച്ചു. എന്നിട്ട് അന്ധവിശ്വാസങ്ങൾ മാറ്റുമ്പോഴും അശ്ലീല പാട്ട് പാടുന്നതിന് പകരം പഞ്ചാക്ഷരി ജപിക്കാനും കള്ള് കുപ്പിയിലൂടെ ജഗന്നാഥക്ഷേത്രത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ കള്ളിന് പകരം ഇളനീര് കൊണ്ടുപോകാനും സർപ്പം തുള്ളലിന് നൂറുകണക്കിനും ആയിരക്കണക്കിനും കരിക്ക് ഉപയോഗിക്കുന്നതിന് പകരം കുടിക്കാൻ കരിക്ക് വെള്ളവും ബാക്കിയുള്ളതിന് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനും പറയുമ്പോൾ ഒരാചാരവും നശിപ്പിക്കുവിൻ ആചാരങ്ങളെ എന്നല്ല പറഞ്ഞത്, മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാണ് പറഞ്ഞത് എന്ന് പദാനുപദം വിവരിച്ച് അതെല്ലാം കഴിഞ്ഞപ്പോൾ സദസ്സിലുള്ളവർ സംഘാടകരിൽ കുറേ പേരുൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഏതായാലും ഇത്രയും ഉജ്ജ്വലമായിട്ട് 1500 പേര് പങ്കെടുത്ത ഈ സദസ്സിൽ വർക്കിംഗ് ഡേയിൽ രാവിലെ 9:30 ഇത്രയും ഉജ്വലമായിട്ടുള്ള ഒരു സദസ്സിൻ്റെ മുമ്പിൽ എല്ലാവർക്കും ആശ്വാസം തോന്നിയത് ഈ അവാർഡ് ഗോപാലകൃഷ്ണന് നൽകുമ്പോൾ ഈ മന്ത്രിമാരുടെ മുമ്പിൽ തൊഴുത് കൈകൂപ്പി തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് ഗോപാലകൃഷ്ണന് വരാത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എത്ര ആശ്വാസമായി അവർ വരാത്തത് എന്ന് ഒത്തിരി പേര് വന്ന് പറഞ്ഞിരുന്നു. എനിക്കും വളരെയധികം ആശ്വാസം തോന്നി. കാരണം രാഷ്ട്രീയക്കാരോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. നല്ല മനുഷ്യരായ ഏത് മന്ത്രിമാരോടും നന്മയേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും കൊടുക്കാൻ ഒരു യോഗ്യതയില്ലാത്തവൻ്റെ മുമ്പിൽ, അവരുടെ അത്ര യോഗ്യതയൊന്നും എനിക്കില്ലെങ്കിലും നാരായണ ഗുരുദേവനെക്കുറിച്ച് അവിടെയുള്ളവരിൽ ആർക്കെല്ലാം എന്തൊക്കെ അറിയാവുന്നോ അതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം. ഒന്നും അറിയാത്തവൻ്റെ മുമ്പിൽ ഈ അവാർഡ് വാങ്ങിക്കാൻ തലകുനിച്ച് തൊഴുത് നിൽക്കണമല്ലോ ഈശ്വര എന്ന് മനസ്സിൽ തോന്നിയത്, ഗുരുവായൂരപ്പനും ത്രിപ്പൂണിത്രയിലെ പൂർണ്ണത്രയീശനും എൻ്റെ ഗുരുനാഥന്മാരും നാരായണ ഗുരുദേവനും അനുഗ്രഹിച്ച് മന്ത്രിമാരെ വരാതെയാക്കിയത്, ഗോപാലകൃഷ്ണൻ എന്ന വർഗീയവാദിക്ക് അവാർഡ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ആ വരാതിരുന്നതിന് ആ രണ്ട് മന്ത്രിമാരോടും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രണാമവും നന്ദിയും അറിയിക്കണമെന്ന് ആ സദസ്സിലെ ഒത്തിരി ഒത്തിരി പേർക്ക് തോന്നിയിരുന്നു. മന്ത്രിമാരുടെ ക്വാളിറ്റി അനുസരിച്ച് നല്ല മന്ത്രിമാരായിരുന്നു, ഞാൻ പേരൊന്നും പറയണില്ല, നല്ല മന്ത്രിമാരായിരുന്നു. മേടിക്കേണ്ടി വന്നാലും വളരെയധികം ദുഃഖിക്കേണ്ടി വരാത്ത വിധത്തിൽ മേടിക്കാൻ യോഗ്യത കൊടുക്കാൻ യോഗ്യതയുള്ള മന്ത്രിമാരായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ആ വിഷയത്തെക്കുറിച്ച് തീരുമാനിച്ചില്ല. ജഗദീശ്വരൻ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും
രണ്ട് മന്ത്രിമാരും വന്നില്ല. നല്ല വിപുലമായ സദസ്സ്, ഉജ്ജ്വലമായിട്ടുള്ള 28 മിനിറ്റ് നീണ്ടു നിന്ന് എൻ്റെ ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം, ഇങ്ങനെ വളരെയധികം ധന്യമായിട്ട് കാണിക്കാവുന്ന തന്നെ വിധത്തിലുള്ള മെമെൻ്റോ. അത് 5 വർഷം അവാർഡുകളൊന്നും വാങ്ങിക്കാതെ അതിനുശേഷം ഒരു അവാർഡ് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ പൂർണ്ണമായും അതിന് യോഗ്യതയുള്ള ഒരു അവാർഡ് തുക തീർച്ചയായിട്ടും RCCയിലെ ക്യാൻസർ രോഗികൾക്ക്, അവർക്ക് ഓരോരുത്തരുടെ വീട്ടിൽ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കൈനീട്ടുമ്പോൾ അവർക്ക് 4000-5000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ ഒരു വർഷം കൂടി ജീവിക്കുമെന്നുള്ള രോഗികളുണ്ട്, അവർക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ധന്യമായിട്ടുള്ള അവാർഡ് ചടങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് സമയമുള്ളൂ എങ്കിലും, അതുകൊണ്ട് ഞാൻ അത് കൂടുതലായിട്ട് പറയുന്നില്ല. സന്തോഷമുണ്ട്. അതിൽ പാലക്കാടുള്ള സജു, പാലക്കാടുള്ള സതീഷ്, എൻ്റെ കൂട്ടത്തിലുള്ള പ്രഭാകരൻ നായർ, ഞങ്ങളുടെ സാരഥിയായിട്ടുള്ള ശ്രീകുമാർ, ഇവരെല്ലാം അത് വീഡിയോ എടുക്കേണ്ടായി, അതുപോലെ തന്നെ സ്റ്റിൽ ഫോട്ടോ എടുക്കേണ്ടായി. അവർ തന്നെ അത് ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ 10,000-ക്കണക്കിന് വ്യക്തികളെ എത്തിച്ചു. ജനങ്ങളുടെ അനുഗ്രഹം വളരെയധികം നന്നായിട്ട് ആ പരിപാടിക്കും അതിന് ശേഷമുള്ള പരിപാടിക്കും ഉണ്ടായിരുന്നതിൽ വലിയ സംതൃപ്തിയുണ്ടെന്ന്. നിങ്ങളെ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇന്ന് രാവിലെ 2 മണിക്ക് എത്തി, ഇന്ന് ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങളോട് പറയുമ്പോൾ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.